വിശുദ്ധ ജോൺ ഗബ്രിയേൽ പ്രഭുവർ വമ്പൻ ലോകത്തെ കുഞ്ഞൻ വൈറസിലാൽ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിലെ വുഹാനിൽ അവസാനത്തെ വായുവും വെള്ളവും ലഭിക്കാതെ കുരിശിൽ തൂങ്ങി കഴുത്തു ഞെരിഞ്ഞ് ശ്വാസം മുട്ടി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്തസാക്ഷിത്വം വരിച്ച വിശ്വസ്ത വിൻസെൻഷ്യൻ വിശുദ്ധനാണ് ജോൺ ഗബ്രിയേൽ പ്രഭുവർ. പ്രഭുവർ പറഞ്ഞു, സ്വർഗീയ സമ്മാനമാണ് സഹനങ്ങൾ. 50% സഹനമാണ് ഒരു മിഷണറിയുടെ ജീവിതം. രക്തസാക്ഷിത്വം വരിക്കുക എന്നത് ദൈവം നൽകുന്ന മഹാ അനുഗ്രഹമാണ്. എന്നെ അത് ഭയപ്പെടുത്തുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. 1802 ജനുവരി 7 ഫ്രാൻസിലെ പിയൂച്ചിൽ അദ്ദേഹം ജനിച്ചു. 1818 വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ സഭയിൽ ചേരുകയും 1826 സെപ്റ്റംബർ 23 വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ തിരുപ്പട്ടം സ്വീകരിച്ച അതേ ദിവസം പെർബോയറും തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർന്ന് വൈദിക വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിലും അധ്യാപനത്തിലും ശുശ്രൂഷ ചെയ്തു. 1830 അദ്ദേഹത്തിന് അനുജൻ ലൂയിസ് ഒരു മിഷൻ വൈദികനായി പട്ടം സ്വീകരിച്ചു. ആദ്യ മിഷൻ ചൈനയിലേക്ക് ലഭിച്ച ലൂയിസ് യാത്രാമധ്യേ മരണമടഞ്ഞു. അപ്പോൾ മുതൽ ചൈന മിഷൻ എന്ന ആഗ്രഹം ജോണിൻ്റെ ഉള്ളിൽ കത്തിജ്വലിച്ചു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ശരിയല്ല എന്ന് പറഞ്ഞ് അധികാരികൾ സമ്മതിച്ചില്ലെങ്കിലും പ്രാർത്ഥനയിൽ ശരണം വെച്ച് ജോൺ അത് നേടിയെടുത്തു. 1835 മാർച്ച് 16 അദ്ദേഹം ചൈന തുറമുഖത്തെത്തി. 1835 ചൈനയിലേക്ക് പുറപ്പെട്ടപ്പോൾ ജോൺ ഗബ്രിയേൽ തൻ്റെ സഹോദര വൈദികനോടൊപ്പം ആണ് പോയത്. എന്നാൽ അദ്ദേഹത്തിന് ചൈനയിലെത്തുവാൻ സാധിച്ചില്ല. യാത്രാമധ്യേ രോഗബാധിതനായി അദ്ദേഹം മരണമടഞ്ഞു. ചൈനയിലേക്ക് പുറപ്പെട്ടപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് പുറമെ 1830 ഫ്രാൻസിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗിൽ നിന്നും ആയിരങ്ങൾ അത്ഭുതപൂർവം രക്ഷപ്പെട്ട അത്ഭുത കാശ്രൂപവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെ ഉപവിപുത്രിയായ വിശുദ്ധ കാതറിൻ ലബോറയ്ക്ക് ദർശനത്തിലൂടെ പരിശുദ്ധ മറിയം വെളിപ്പെടുത്തിയതാണ് ഈ അത്ഭുത കാശ്രൂപം. ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച അത്ഭുത കാശ്രൂപങ്ങൾ ചൈനയിൽ ആദ്യം എത്തിച്ചത് വിശുദ്ധ പെർബോയറും സംഘവുമായിരുന്നു. വിശുദ്ധ കാതറിൻ ലബോറയുടെ ആത്മീയ പിതാവായ ഫാദർ അലാഡലിനെ ജോണിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയിലേക്കുള്ള തൻ്റെ യാത്രയിൽ ധാരാളം അത്ഭുത കാശ്രൂപവും അദ്ദേഹം കരുതിയിരുന്നു. അത്ഭുത കാശ്രൂപത്താൽ നടന്ന നിരവധി അത്ഭുതങ്ങളുടെ സാക്ഷ്യം വിശുദ്ധൻ തന്നെ എഴുതി സഹോദരന് അയച്ചിരുന്നു. 1839 സെപ്റ്റംബറിൽ വാർഷിക ധ്യാനത്തിനു ശേഷം പെട്ടെന്ന് ഒരു വാർത്ത ലഭിച്ചു. ചൈന സാമ്രാജ്യത്തിൽ കയറുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദേശികൾക്കും നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അത്. മിഷണറിമാരെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മണ്ടാരിൻ ഭരണകൂടം പുറപ്പെടുവിച്ച പ്രത്യേക പട്ടാളക്കാർ പല തരത്തിലുള്ള അക്രമങ്ങളാണ് നടത്തിയത്. ദേവാലയത്തെ നശിപ്പിക്കുകയും എടുക്കുവാൻ പറ്റുന്നതെല്ലാം മോഷ്ടിക്കുകയും ചെയ്തു. പലരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു. ഗുജെങ് ഉപദേശിയുടെ വീട്ടിൽ അഭയം തേടിയ ജോൺ ഗബ്രിയേൽ കൂടെ നിന്ന ഉപദേശി 30 ഓൺസ് വെള്ളിക്കാശിന് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. വിശ്വാസം നിഷേധിക്കുവാൻ വേണ്ടി അവർ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. അദ്ദേഹത്തെ ചുവപ്പ് നിറത്തിലുള്ള ഒരു നീണ്ട അങ്കി ധരിപ്പിച്ചു. കഴുത്തിനു ചുറ്റും ഒരു വലിയ ചങ്ങലയും ഇട്ടിരുന്നു. കൂടാതെ താടിയും മുടിയും മുറിക്കുന്നതിന് വിലക്കും നൽകിയിരുന്നു. അഭക്ത വിഭാഗം ക്രിസ്ത്യാനികൾ എന്നവരെ മുദ്രവെക്കുകയും ചെയ്തു. ഒരു ട്രൈബ്യൂണലിൽ നിന്നും മറ്റൊരു ഡ്രൈവിലേക്ക് വലിച്ചിഴിച്ചുകൊണ്ടാണ് അവർ പോയത്. കൂടെയുള്ള മറ്റുള്ള സഹപ്രവർത്തകരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുവാനും ഈശോയിലുള്ള വിശ്വാസം തള്ളിപ്പറയുവാനും വേണ്ടി അധികാരികൾ അദ്ദേഹത്തെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇല്ലി കമ്പുകൾ കൊണ്ട് തോരാതെ അടികളും ഏൽപ്പിച്ചിരുന്നു. നിർബന്ധിച്ച് ഇരുമ്പ് ചങ്ങലയിലും കുപ്പിച്ചില്ലുകളിലും മുട്ടുകുത്തുവാൻ നിർബന്ധിച്ചിരുന്നു. കൂടാതെ നായയുടെ രക്തം കുടിക്കുവാനും
നിർബന്ധിച്ചപ്പോഴും ഒരിക്കൽ പോലും തന്റെ ശാന്തതയും സൗമ്യതയും കൈവിടാതെ അക്ഷമനായി അദ്ദേഹം നിലകൊണ്ടു. സിവിൽ ജയിലിലായിരുന്നപ്പോൾ ചില പരിചാരകർക്ക് അദ്ദേഹത്തോട് അനുകമ്പ തോന്നി. പരിഗണന കാണിക്കുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിക്കുവാൻ തയ്യാറല്ലായിരുന്നു. സാധാരണ നിയമം അനുസരിക്കുവാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രക്തസാക്ഷിത്വം വരിക്കുക എന്നത് ദൈവം നൽകുന്ന മഹാ അനുഗ്രഹമാണ്. ഞാനത് ഭയപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നതാണ് എന്ന് അദ്ദേഹം തൻ്റെ അമ്മാവന് കത്തെഴുതി. നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുക, ചവിട്ടി താഴ്ത്തുക, നിന്നെ ഞങ്ങൾ സ്വതന്ത്രമാക്കാം എന്ന് ഗവൺമെൻറ് ഓഫീസർ പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞു, എൻ്റെ രക്ഷകനെ ഞാനങ്ങനെ നിഷേധിക്കും. എന്നിട്ട് അദ്ദേഹം ക്രൂശിത രൂപത്തെ ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മരിച്ചാലും ഞാൻ വിശ്വാസം ത്യജിക്കുകയില്ല. വിശുദ്ധ ജോൺ ഗബ്രിയേലിൻ്റെ മരണത്തോട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോടും കുരിശുമരണത്തോടും അഭേദ്യമായ സാമ്യമുണ്ടായിരുന്നു. ഈശോയെപ്പോലെ സഹചരനാൽ 30 വെള്ളിക്കാശിന് അദ്ദേഹവും ഒറ്റികൊടുക്കപ്പെട്ടു. ഈശോയെപ്പോലെ നീണ്ട വിചാരണയും പീഡനങ്ങൾക്കും ശേഷം ചങ്ങലയാൽ ബന്ധിപ്പിക്കുകയും ചുവന്ന വസ്ത്രത്താൽ അദ്ദേഹത്തെ അണിയിക്കുകയും ചെയ്തു. 1840 സെപ്റ്റംബർ മാസത്തിലെ 11-ാം തീയതി ഒരു വെള്ളിയാഴ്ച 3 മണിക്ക് പെർബോയർ അച്ഛനെ കുരിശിൽ കെട്ടി കഴുത്തിറക്കി വധിക്കുവാൻ ആജ്ഞ ലഭിച്ചു. കർത്താവിനെ പോലെ ഒരു നീണ്ട ചുവന്ന അങ്കി ധരിച്ചാണ് കൊലക്കളത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴിച്ചുകൊണ്ട് പോയത്. അവർ അച്ഛനെ കുരിശിൽ ബന്ധിച്ചു. 3 മണിനേരം ശ്വാസം ലഭിക്കാതെ വുഹാനിലെ ഒരു മലയിൽ അദ്ദേഹം പിടഞ്ഞു മരിക്കുകയും ചെയ്തു. മരിക്കും മുൻപേ ഘാതകരോട് ക്ഷമിക്കുവാൻ അദ്ദേഹം മറന്നില്ല. 1889 May 30 ലിയോ 13-ാം മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ജോൺ ഗബ്രിയേലിനെ ഉയർത്തിയപ്പോൾ മുൻനിരയിൽ ദൃക്സാക്ഷികളായി അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരരും ഉണ്ടായിരുന്നു. 1996 June 2 വിശുദ്ധനായ ജോൺ ബോ 2-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. അപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായി വന്ന യേശുവിനെ പോലെ വിശുദ്ധ വിൻസെന്റ് പോളിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ച മിഷൻ സഭയിലെ അംഗമായിരുന്നു ജോൺ ഗബ്രിയേൽ പെർബോയർ സിയം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹം ആയിരുന്നു സുവിശേഷം പ്രസംഗിക്കുക എന്നത്. സ്വന്തം ദൈവത്തോടുള്ള തീവ്രമായ താല്പര്യവും വിശ്വസ്തതയും അദ്ദേഹത്തെ മരണത്തോളം താഴ്ത്തി. ഞങ്ങളിന്ന് അദ്ദേഹത്തിൻ്റെ മഹത്വം സ്വർഗത്തിലെ വിശുദ്ധ സമൂഹത്തോടൊപ്പം പ്രഖ്യാപിക്കുകയാണ്. തൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒരു പ്രാർത്ഥന എഴുതി. ഓ എൻ്റെ ദിവ്യരക്ഷക, എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. എൻ്റെ കരങ്ങൾ അങ്ങയുടേതായിരിക്കട്ടെ. എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഉപകരിക്കട്ടെ. അങ്ങേക്ക് സേവനം ചെയ്യുവാൻ വേണ്ടതെല്ലാം എനിക്ക് നൽകണമേ. അങ്ങനെ എൻ്റെ ഓർമ്മയും ഇച്ഛാശക്തിയും ഇഷ്ടങ്ങളും അങ്ങയുടേതാവട്ടെ. അങ്ങയുടേതല്ലാതെ എല്ലാം എന്നിൽ നിന്നും നശിപ്പിക്കണമേ. അങ്ങയുടേതല്ലാത്തതെല്ലാം എന്നിൽ നിന്നും നശിപ്പിക്കണമേ. ഞാൻ അങ്ങയിലും അങ്ങേക്ക് വേണ്ടി മാത്രവും ജീവിക്കുവാൻ ഉള്ള കൃപയേകണമേ. അപ്പോൾ വിശുദ്ധ പൗലോസിനെ പോലെ ഞാനും സത്യമായി പറയും, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്.